കൊച്ചി എനർജി സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയാണത്. അവർക്ക് ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ, അതായത് ജസ്റ്റ് അവർ ആ വാട്ടർ കണ്ടന്റ് മാത്രം എടുത്ത് കളയാനുള്ള, കളറും ആ ഫ്ലേവറും എല്ലാം ഒരേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ശരിക്കും ഡ്രൈ ആയിട്ട് എടുക്കണത്. ഇത് തേങ്ങാപ്പീരാണ് കേട്ടത്. തേങ്ങാപ്പീര് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പ്യുവർ വൈറ്റ് തന്നെ ഉണ്ടാവും. ബാക്കി സവാള, ബിരിയാണി, വെജ് ബിരിയാണിയുടെ എല്ലാ സാധനങ്ങളും. അതിനകത്ത് ചേട്ടനോട് ചോദിക്കാം, എന്താണ് അതിനകത്ത് മെഷീനറീസിൻ്റെ കാര്യങ്ങളൊക്കെ? ചേട്ടാ, ഇതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ഒരു ഹീറ്റ് പമ്പ് ഡ്രയർ ആണ്. ഈ ടെക്നോളജി ഒരു വേൾഡ് വൈഡ് ഒരു 15 years ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമാണ് എടുത്ത് കളയുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ കളറ് ഫ്ലേവറ് ഒന്നും പോകത്തില്ല. ഇതിന് റണ്ണിങ് ചെയ്യുന്ന കോസ്റ്റ് വളരെ കുറവാണ്. ഇത് എനർജി എഫിഷ്യൻറ്റ് മെഷീനാണ്. അതായത് 1 kW കൊടുത്തു കഴിഞ്ഞാൽ 4.5 kW ഔട്ട്പുട്ട് വരും. അതുകൊണ്ട് ഇലക്ട്രിക്കൽ കോയിലിൻ്റെ 4 കറണ്ടേ വരത്തുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ മെഷീൻ 1 മണിക്കൂർ ഓടുന്നതിന് 1 യൂണിറ്റ്, 1 മണിക്കൂർ ഓടുന്നതിന് 1 യൂണിറ്റ്. ഇതിനകത്ത് തക്കാളി വെച്ചിട്ടുണ്ട്. തക്കാളി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ കളറ് പോയിട്ടേ ഇല്ല, പക്ഷെ വളരെ ശരിക്കും ഡ്രൈ ആയില്ല. അത് ശരിക്കും ഡ്രൈ ആയി. സാധാരണ ഒരു ഇഞ്ചി ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ചുക്കുന്നാണ് നമ്മള് കേട്ടത്. ഇതൊന്ന് കഴിച്ചു നോക്കും. ആ ഇത് ഇത് കണ്ടു കഴിഞ്ഞ ഇഞ്ചി, ഇഞ്ചിയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് ആണ്. ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും പോയിട്ടില്ല. സാധനം ഡ്രൈ ആണ്, അത്രേ ഉള്ളൂ. ബാക്കി അത് സവാള, പച്ച സവാള തന്നെ സെയിം ടേസ്റ്റ് തന്നെയാണ്. അതായത് തിരിച്ച് റീഹൈഡ്രേറ്റ് ചെയ്യാം. ആണല്ലേ, റീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയ പോലെ തന്നെയാവും. അതാണ് ഇപ്പം ഇത്. ആ പൈനാപ്പിൾ അടിപൊളി സാധനം ഉണ്ടോ? അത് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയുണ്ട്. ഈ ക്യാരറ്റ് ആണ് ഇങ്ങനെ വന്നത്. ആണല്ലേ, തിരിച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ടതാണ് ഇങ്ങനെ വന്നത്. കാണാട്ടെ, കറക്റ്റ് താഴെ കാറ്റ് പോലെ തന്നെയായി. ഇതാണ് അതിൻ്റെ ശരിക്കും അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് പോകുന്നത്. ഈ മെഷീൻ എത്രയാണ് കോസ്റ്റ് വന്നത്? ഇത് 4.25+ ടാക്സ് ആണ്. ഇത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. സ്റ്റാർട്ടിംഗ് മോഡൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു 55+ മെഷീൻസ് വിറ്റിട്ടുണ്ട്. അതെല്ലാവരും കോട്ടക്കാർ ആവേശമെല്ലാം പോലെ സാധാരണ നീലാംബരി നടക്കുന്ന ഒരു കൃഷിക്കാരൻ പറഞ്ഞു. നീലദൃഗാദിയുടെ കേരള ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ട്, കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി വാങ്ങിയിട്ടുണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വാങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു ടെക്നോളജി വേൾഡ് വൈഡ് ഹിറ്റായി വന്നതേ ഉള്ളൂ. ഞാൻ 4 വർഷമായിട്ട് ഈ ഹീറ്റ് പമ്പ് ടെക്നോളജി, ഹീറ്റ് പമ്പ് ഞാൻ 20 years ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഹോട്ട് വാട്ടർ സിസ്റ്റം ആണ് ചെയ്യുന്നത്. അത് വെച്ച് ഒരു ഫാമിംഗ് ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഡ്രൈവിങ്ങിന്റെ ഗുണം എന്നതാണെന്നറിയാം. ഓക്കെ, ഇതിപ്പോ ഒരു ചെറിയ ചെറുകിട വ്യവസായികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു സംരംഭം, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമല്ലേ. കോതമംഗലം ആണല്ലേ, അവിടെ ക്ലയന്റുകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ അല്ലേ. കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആണല്ലേ, ഇഷ്ടംപോലെ സീഡ്. ഞാൻ ഹൈദരാബാദ് ഇപ്പൊ ഒരു കസ്റ്റമറിന് കൊടുത്താണ് കെയിൽ പാർസിലെ റോസ്മേരി ഒക്കെ ട്രൈ ചെയ്യുന്നതിന് വേണ്ടിട്ട്. ആണല്ലേ, ഇതൊരു സയൻസ് ആണ്. റോസ്മേരി ഒക്കെ കറക്റ്റ് ആയിട്ട് ആ കളറും അതിന്റെ ഫ്ലേവറും കിട്ടിയില്ലെങ്കിൽ അത് അതിന്റെ സെറ്റ് ആവില്ല. അത് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഓഫീസ് എവിടെയാണ്? എന്റെ ഇവിടുത്തെ ഓഫീസ് തൃപ്പൂണിത്തുറ പ്ലേസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു സംരംഭകർക്ക് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് ട്രയലിംഗ് ഓപ്ഷൻ ഉണ്ട്, ട്രയിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ വന്ന് ട്രയൽ എടുക്കാം, ട്രയൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ മെഷീൻ വാങ്ങുള്ളൂ. അതുവരെ ഞാൻ ഓരോരുത്തർക്ക് ട്രയൽ കൊടുക്കുന്നുണ്ട്. ട്രയൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമ്പനിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത കൊച്ചി എനർജി സിസ്റ്റത്തിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് കമ്പനിയിൽ കണ്ട് സംഭവം ട്രയൽ അടിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മെഷീനറീസിനെ പറ്റി വാങ്ങിച്ചാൽ മതി. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തവർക്ക് ഞാൻ ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ.